ആറന്മുള വിമാനത്താവള പദ്ധതി ഉണ്ടാക്കിയ വിവാദങ്ങൾ അടങ്ങും മുൻപ് പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഒരു വിമാനത്താവള പദ്ധതി കൂടി. ദില്ലി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്ത്യ അസോസിയേഷൻ എന്ന സംഘടനയാണ് മധ്യ തിരുവിതാംകൂറിൽ വിമാനത്താവളം എന്ന ആശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ നിലവിലെ സ്ഥിതി പോലും എന്തെന്ന് വ്യക്തമാകാതിരിക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഒരു വിമാനത്താവള പദ്ധതിയുമായി ഗ്ലോബൽ ഇന്ത്യ അസോസിയേഷൻ രംഗത്തെത്തുന്നത്. 2000 കോടി രൂപ മുതൽ മുടക്കിൽ 1000 ഹെക്ടറിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിയാണ് വിമാനത്താവള കമ്പനി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മധ്യ തിരുവിതാംകൂറിൽ ഒരു വിമാനത്താവളം ആവശ്യമാണെന്നാണ് ഇവരുടെ നിലപാട്. സംസ്ഥാന സർക്കാരിൻ്റെയും നാട്ടുകാരുടെയും പിന്തുണയോടെയാകും വിമാനത്താവളം നിർമ്മിക്കുകയെന്നും അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ജോസഫ് പറഞ്ഞു. അപ്പം ഗവൺമെന്റിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പദ്ധതി, അതും ജനങ്ങളുടെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ സർക്കാർ സഹായിക്കും, സഹകരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ എസ്റ്റേറ്റുകളാണ് പദ്ധതിക്കായി പരിഗണിക്കുന്നത്. ഇതിനുവേണ്ട പഠനങ്ങൾ നടന്നു വരികയാണ്. കൺസൾട്ടൻസി പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കുമെന്നും വിമാനത്താവള കമ്പനി അധികൃതർ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. ആറന്മുളയ്ക്ക് പിന്നാലെ മറ്റൊരു പദ്ധതി കൂടി രംഗത്ത് വന്നതോടെ ആരാണ് പദ്ധതിക്ക് പിന്നിലെന്ന ആകാംക്ഷയും ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ പത്തനംതിട്ട.